आपको तुमसे प्यार है, दुनिया बेकरार है, आजा मेरी बुलबुल, तेरा इंतजार है, आपको तुमसे प्यार है, दुनिया बेकरार है, आजा मेरी बुलबुल, तेरा इंतजार है। ഉന്നത വിദ്യ
വിദ്യാഭ്യാസം നേടിയ നോബൽ തന്റെ പിതാവിനെയും സഹോദരനെയും അനുകരിച്ച് ഒരു സൈനികനാകാനാണ് ആഗ്രഹിച്ചത്. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് വിശുദ്ധ പദവിയിലേക്ക് എത്തിയത്? ഒരു പുരോഹിതനായി മാറിയെങ്കിലും അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ ഭൗതിക വ്യാമോഹങ്ങളിലും ലൗകികതയിലും അദ്ദേഹം ആവിഷ്ടനായിരുന്നു. ഉന്നത സ്ഥാനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഹൃദയം ബെമ്പൽ കണ്ടിരുന്നു. പക്ഷേ തനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്ന നോർബർട്ടിനെ അങ്ങനെ ജീവിക്കാൻ ദൈവം അനുവദിച്ചില്ല. ഒരിക്കൽ ഒരു യാത്രയിൽ ആയിരുന്ന നോർബർട്ടിനെ ഒരു വലിയ ശക്തി കുതിരപ്പുറത്തു നിന്ന് മറിച്ചിടുകയുണ്ടായി. വിശുദ്ധ പൗലോസിനെ പോലെ ഒരു അനുഭവത്തിലൂടെ ആ വിശുദ്ധൻ കടന്നു പോവുകയും ചെയ്തു. ആ സമയം പൗലോസിനെ പോലെ തന്നെ വിശുദ്ധൻ ചോദിച്ചു, കർത്താവെ ഞാൻ എന്ത് ചെയ്യണം? തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുക, സമാധാനം സ്ഥാപിക്കുക എന്നൊരു ഉൾവിളി അദ്ദേഹത്തിന് ഉണ്ടായി. ഈ അനുഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആകമാനം പരിവർത്തനം ചെയ്തു. ഒരു അടിപൊളി ഡാൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു വിദ്യാർത്ഥിയുടെ ടീച്ചർ ഒരിക്കലും അങ്ങനെ പറയുന്നത് ഞാൻ മറന്നു വരുന്ന ഒരു യുവപ്രതിനെ നാളെ തരാനും ഒരു കലാതരകമായ ഭാഗ്യമാതൃ പോലെയും അഞ്ചു പാലിക്കലും അറിയാതെ നാളെ ജീവിക്കുന്നത് ഒരു വലിയ മഹാസാഗരം. ടീച്ചറിന് മുൻ തട്ടിട്ടു ഞാനതിന്റെ തീരത്തിൽ നിന്ന് ചോദിച്ചു.
പുള്ളി മറന്ന ജീവിതം സമ്പൂർണ്ണ പരിയായി നൽകി.
Thank you.
ನೀನಿಲ್ಲಿ ಸೇರೋದು ಓದುವ ಸಲುವಾಗಿ ಹುಡುಗರಿರೋ ಕಾಲೇಜು ನೀನಿನ್ನು ಟೀನೇಜು ಹುಷಾರಾಗಿರಬೇಕು ಚೆನ್ನಾಗಿ ಓದಬೇಕು ನಾನ್ ತುಂಬ ಕಟ್ಟಲಿಕ್ಕು ತಲಕೆಟ್ರೆ ಕಿಕ್ಕೌಟು ನೆಲ ನೋಡ್ಕೋತ ಬರಬೇಕು ನೆಲ ನೋಡ್ಕೋತ ಹೋಗ್ಬೇಕು ಅಂಡರ್ಸ್ಟ್ಯಾಂಡ್ ಎಸ್ ಸರ್ Hello my lovely lady who are you who are you Hello my lovely lady who are you who are you Kannada barodilva kannedu kaanalva Kannadku dalginda kaantide ee anda How do you manmatha bai mushkon hogutte Hosa hudgi anta bittini naale inda nodkothini Understand Yes boss ಸುಂದರ ಯುವಕ ದುಷ್ಯಂತ ರಾಜ ಬೇಟೆಯ ನಾಡಲು ಬಂದ ಅಡ್ಗೆ ಸಾರ್ ಬೇಟೆಯ ಮರೆತು ಕಾಡಿನ ಸೊಗಸು ನೋಡುತ್ತ ಸವಿಯುತ್ತ ನಿಂದ ಸುಮ್ಮನೆ ಸಾರ್ ಕಾಡಿನ ನಡುವೆ ಹುಣ್ಣಿಮೆಯಂತ ಸುಂದರ ಹುಡುಗಿಯ ಕಂಡ ಹೌದು ಸಾರ್ ಚೆಲುವೆಯ ನೋಡಿ ಹತ್ತಿರ ಓಡಿ ಹುಡುಗಿಯ ಕೈ ಹಿಡುಕೊಂಡ ಹತ್ತಿರ ಕರೆಯುತ್ತ ತೋಳಿಂದ ಬಳಸುತ್ತ ಕಣ್ಣನ್ನೇ ನೋಡುತ್ತ ಪ್ರೀತಿಯ ಮಾಡುತ್ತ ಯಾರೇ ನೀನು ಚೆಲುವೆ ಅಂದ ನಿನ್ನ ಅಂದ ಚಂದ ಅಂದ ಹಣೆಯಲ್ಲಿ ಬೆವರುತ್ತ ಕಣ್ಣೆಲ್ಲ ನಡುಗುತ್ತ ನೆಲವನ್ನೇ ನೋಡುತ್ತ ನುಡಿದಳು ನಾಚುತ್ತ ನಾನು ಇನ್ನು ನಿನಗೆ ಸ್ವಂತ ಹೆಸರು ಶಶಿಕಲ ಅಂತ ಬಂದ್ರು ಸಾರ್ ಬಂದ್ರು ಸಾರ್ ಶಕುಂತಲಾ ಬಂದ್ರು ಸಾರ್ പിന്നെ പുരാകോതന്റെ കോട്ട ഒന്നും ഇല്ലാതെ മഴ കൊണ്ടിട്ടോ എത്ര കിടപ്പോ അതൊക്കെ ഞാൻ വന്നത് എന്റെ കാലിലോട്ടൊന്ന് നോക്കി ഇവിടുത്തെ ടീച്ചർ കുഞ്ഞോട് ചോദിക്കും പേരെന്താണെന്ന് ചോദിക്കുമ്പോ എന്ത് പറയും ചിന്നു അങ്ങനെ മതി അറിഞ്ഞു വരുമ്പോ തീർക്കടിയാൻ കിട്ടും അങ്ങനെയല്ല പറയേണ്ടത് പിന്നെന്താ പറയുന്നത് ചോദിക്കും വാട്ട് ഈസ് യുവർ നെയിം ചോദിക്കും അപ്പൊ മോള് പറയണം മൈ നെയിം ഈസ് ആൻ മരിയ ഫെർണാണ്ടസ് എന്ന് പറയണം ആ പേര് നമ്മൾ ഈ സ്കൂളിലേക്ക് വരുമ്പോ മാറ്റാന്ന് പറഞ്ഞില്ലേ ആ എല്ലാം പറഞ്ഞാലും മോനെ ഫെർണാണ്ടസ് വിളിച്ചോ ഞാൻ ഒഴിയട്ടാ പോലെ അല്ല ശരി ഹലോ പ്രിൻസിപ്പൽ സാറേ ആ യെസ് യെസ് പ്രിൻസിപ്പൽ സാർ എന്നാ ഹലോ ഓ പ്രിൻസിപ്പൽ സാറാണോ അല്ല പിന്നെ പ്രിൻസിപ്പൾ തരും കണ്ണു കാണാനും പാടില്ല സ്കൂളിന്റെ ഡ്രൈവർ ആ ഞങ്ങള് കൊച്ചിന് ചേർക്കാൻ വേണ്ടി വന്നാ എത്ര വർഷമായി സ്കൂളില് ഞാൻ 20 വർഷമായി 20 വർഷമായിട്ട് സ്കൂളിലുണ്ട് ഇവിടെ ഉണ്ട് കണ്ണു കാണാൻ പാടില്ല ഇതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സ്കൂൾ വണ്ടി മാറ്റം ഉണ്ടായിട്ടില്ല
ഒന്നുമല്ല അത് നിസാര കസൻ പിന്നെ ഇത് വണ്ടി ഇടിച്ച് തവിട് പൊടിയായിട്ട് അല്ലേ ഒരു ഒരു സ്കൂൾ ബസ്സിന്റെ തങ്ങടെ ആയി പോയത് തൽപ്പണായി പോയെങ്കിൽ എതിരെ വന്ന പാർട്ടിക്ക് എന്നാ വെച്ചിട്ടുണ്ടാവും എതിരെ വന്ന പാർട്ടിക്ക് നെറ്റി ഒന്നും സംഭവിച്ചില്ല കുറച്ച് തൊടി പോയി അപ്പൊ അതെന്താ എന്നതിന്റെ അടിച്ചത് മഹാഗണി കൈതന്ന മഹാഗണി വെല്ലി മറി അതിന് കഴിച്ചു അതിന്റെ അടുത്ത് അത് ശരി അപ്പൊ അതിന്റെ ഏതോ കാര്യങ്ങളോ മഹാഗണിയാണ് ഞാൻ എന്നെ കേസ് പറയാനും മഹാഗണിയായിട്ട് പറഞ്ഞാലും കേസ് പറഞ്ഞു ഒത്തിരി വില മാറിയായിരുന്നു ഞാനൊന്നും അങ്ങനെ ചെയ്യത്തില്ല വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ചതൊക്കെ തെറ്റല്ലേ എന്റെ മക്കളാണ് മോൾ അങ്ങനെ ചെയ്തില്ല അളവണ്ട കൊച്ചു മോ പറയത്തില്ല കൊച്ചു പറഞ്ഞു ആ സംഭവം ശരിയായിരിക്കും ആ പക്ഷേ ഞാൻ ആരെയും ഫോൺ ചെയ്തില്ല എനിക്ക് ഇങ്ങോട്ട് വന്ന ഫോൺ ആണ് സത്യം അങ്ങോട്ട് വിളിക്കാൻ ബാലൻസ് പോലും ഇല്ലായിരിക്കുന്ന അവനാ ഞാൻ ഡ്രൈവറിനെ പുറത്തു പുറത്തേക്ക് പുറത്തേക്ക് താരങ്ങളെ സംബന്ധിച്ച കൊച്ചിന്റെ കാര്യങ്ങൾ ഞാൻ തരാം പുറത്തേക്ക് എവിടെ പോയാലും ഇത് തന്നെ ഞാനാണ് ഈ സ്കൂളിന്റെ എം ഡി ഞാൻ ഒന്നാനുള്ളി സ്കൂളിന്റെ എന്റെ പേരിലാണ് സ്കൂളിരിക്കുന്നത് സാറിന്റെ പേരിലാണ് സ്കൂളിരിക്കുന്നത് ദേവസ്വം മെമ്മോറിയൽ സ്കൂളിൽ നിന്ന് വായിച്ചില്ലേ മെമ്മോറിയലോ അയ്യോ ഈ മെമ്മോറിയലൊക്കെ ഈ മരിക്കാനും ചേട്ടല്ലേ മെമ്മോറിയലൊക്കെ ഞങ്ങളുടെ ക്ലാസ് ഫുട്ബോളൊക്കെ വെക്കുമ്പോഴേ അറിയാമോ മെമ്മോറിയൽ ഫുട്ബോൾ ഓൾഡ് ഗോൾഡ് ട്രോഫി എന്നൊക്കെ പറഞ്ഞ് വെക്കാറുണ്ട് അത് മരിക്കാനും ചേട്ടാ അല്ല മരിച്ചതിന് അറിയാൻ പറ്റില്ലേ നമ്മളെ സ്കൂളില് നമ്മളെ പേരിൽ സ്കൂളുണ്ടോ ഇല്ലേ കുട്ടിക്ക് ലാംഗ്വേജ് ഒക്കെ നല്ല ഭാഷയാണല്ലോ അല്ലെ ഓക്കെ അത് ഈ സ്കൂളിൽ മസ്റ്റ് ആണ് ലാംഗ്വേജ് ഓക്കെ പിന്നെ ഈ സ്കൂളിലെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യും വേറെ കാര്യമുണ്ട് അത് പറയില്ല നമ്മൾ വിഷയം ഇപ്പൊ ഇംഗ്ലീഷ് ആണ് പഠിപ്പിക്കണമെങ്കിൽ ഇംഗ്ലീഷ് തന്നെ മലയാളമാണെങ്കിൽ മലയാളം തന്നെ സംസ്കൃതമാണെങ്കിൽ സംസ്കൃതം തന്നെ പറയാം സംസാരിക്കണം ഒന്ന് രണ്ട് പറഞ്ഞു പിന്നെ ഈ സ്കൂളിലുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ സ്കൂളിൽ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യും അതായത് ബാഗ് ബുക്ക് യൂണിഫോം പിന്നെ ചെസ് ഉണ്ട് പ്ലേ ഗ്രൗണ്ട് ഉണ്ട് സ്വിമ്മിംഗ് ഉണ്ട് എല്ലാം ഈ സ്കൂളിൽ തന്നെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ പഠിപ്പിക്കാൻ പഠിക്കാനുമായിട്ട് ഇവിടെ പോകണം ഞങ്ങളെ യൂണിഫോം ഒക്കെ തയ്പ്പിച്ച് അയ്യോ അതങ്ങനെ വർഷാവർഷം മാറ്റി കഴിഞ്ഞാൽ ഞങ്ങളെ പാപ്പട്ടവർക്ക് തന്നെ മാറ്റി മാറ്റി എടുക്കാൻ പറ്റുമോ അതിന്റെ കടയിൽ യൂണിഫോം ഇല്ല അളിയന്റെ കടയിലാണ് ഇവിടെ നില യൂണിഫോം മോഡൽ ഇതല്ല ഇനിയിപ്പോ ഷർട്ടും സ്കേർട്ടും ആണ് വരുന്നത് അപ്പൊ ഷർട്ടും സ്കേർട്ടും ഓക്കെ ഫ്രോക്ക് അല്ല പാവാടയാണ് ഇന്ന് വരുന്നത് കുഞ്ഞെന്നാൾ മോലെ ആ കാര്യം വിടാതെ പഠിപ്പിച്ചു എന്ത് കേട്ടി വരെ കൈ കെട്ടാ
കേട്ടു. അങ്ങനെ മാത്രമല്ല, അങ്ങനെ മാത്രമല്ല, അത് പേരക്കെ മറച്ചപ്പോ ഞാൻ പുറകെ കൈയടിച്ചിട്ടു. അതിന്റെ ഭയങ്കര പേടിയാട്ടോ. അതെ അതെ, ഇയാളെ വീട്ടിൽ കെട്ടിട്ടുണ്ട്. കൈ കെട്ടാൻ അറിയാമോ? തൈ എന്താണ് അറിയാമോ? അതിന്റെ ഉപയോഗം അറിയാമോ? അതറിയാം. ഈ കുട്ടിയുടെ പഠന നിലവാരം അനുസരിച്ച് പാരന്റ്സിന് ഒരു ധാരണ ഉണ്ടാവുമല്ലോ കുട്ടിയെ എന്താക്കാനാണ് അംബിഷൻ. ഇവിടെ വന്ന് തർക്കം ഓരോ കെട്ടണം മണിക്ക് പോയിട്ട് ഞാൻ തേക്കണം ചെയ്തില്ലാന്ന് പറഞ്ഞു ഓരോ എഞ്ചിനീയർമാർ വന്ന് അപ്പുറം അമ്മയ്ക്കാണ് വിളിക്കണത്. എന്റെ കൊച്ചു എഞ്ചിനീയർ ആയിട്ട് അവിടെ പോകുന്ന മാഞ്ഞാട്ട് തേക്കണം തൊട്ടാ ഞാൻ നിൽക്കണേ. നിങ്ങൾ വന്ന കെട്ടിടത്തിന് മേലിന് വീഴാലേ ആര് ചികിത്സിക്കും? അതിനുവേണ്ടി കൊച്ചിന്റെ ഡോക്ടറാണ്. എന്റെ അഭിപ്രായത്തിൽ ഡോക്ടർ അല്ല എഞ്ചിനീയർ, പിന്നെ പോലീസ് ആകണം. എന്നാ നിങ്ങൾ സംഘർഷം ഇവിടെ നിർത്തി. ഇങ്ങനെയുള്ള പാരന്റ്സിനെ പറ്റത്തില്ല, കാരണം ഇങ്ങനെയുള്ള പാരന്റ്സിനെ കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. ഇത് ബാക്കിയുള്ള കുട്ടികളെ ബാധിക്കും. അത് അങ്ങനെ പറ്റില്ല. അച്ഛന്റെയും അമ്മയുടെയും രീതി അനുസരിച്ചിരിക്കും മക്കളുടെ. അയ്യോ, വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികളെ ഇവിടെ അഡ്മിഷൻ ഞാൻ പറയട്ടെ. എന്നെ ആദ്യം ഒരു അഡ്മിഷൻ ഒന്നും ഇവിടെ പഠിപ്പിക്കാമോ? എന്റെ തന്നെ പത്താം ക്ലാസ് ആയിരിക്കും ചേട്ടൻ കുട്ടിയെ കൂട്ടാ. അപ്പൊ തന്നെ കുഴപ്പമില്ലല്ലോ, ഒരു കുട്ടി അപ്പൊ രണ്ട് അഡ്മിഷൻ ആയാലും. ഇനി കുട്ടിക്ക് ക്വാളിറ്റി ഉണ്ടോ അല്ലോ നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. മോളെ, മോൾക്ക് ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് അറിയാലോ അല്ലേ? സ്കൂളാണ് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം കേട്ടോ. വൗവൽസിനെ കുറിച്ചൊക്കെ അറിയോ? പുതിയ പറയേണ്ട കാര്യമാണ് കുഞ്ഞുനാളെ പോലെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു എടുപ്പിച്ചു കാണിച്ചു. ഈ കൊച്ചു ഭയങ്കര പേടിയായിരുന്നല്ലേ, ഇതൊക്കെ കാണിച്ചിട്ടാണ് ആ മൊബൈൽസ്. അല്ല, മൊബൈൽസ് അറിയോ? മൊബൈൽസിനെ കുറിച്ച് അറിയാം. അയ്യോ, അതല്ല, അയ്യോ, AEIOU അതാണ് വൗവൽസ്. അതാണ് വെരി ഗുഡ്. കുട്ടിക്ക് നിലവാരം ഉണ്ടെന്നുള്ള മനസ്സിലായി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് സിലബസ് മാറ്റാൻ ചാൻസ് ഉണ്ട്. പൈസ ആ ബസ് തന്നെ ഓടിയത്, മറ്റേ ബസ് പോകണം പക്ഷേ കാര്യമുണ്ട്. ബസ് മാറ്റുവാണെങ്കിൽ ബസ് മാറ്റാനും നിങ്ങളുടെ കണ്ണാണ് നമ്മളൊക്കെ ഡ്രൈവറൊന്നും ബസ് മാറ്റില്ല മേഡം പറയല്ലേ. അതല്ല ഞാൻ സിലബസ്. ഓക്കെ ഓക്കെ, എന്താ യുവാക്കട്ടെ, കുട്ടിക്ക് എന്തെങ്കിലും എക്സ്ട്രാ കഴിവുകൾ വല്ലതും ഉണ്ടോ? കഴിവുണ്ടോന്നോ? ഭയങ്കര കഴിവല്ലേ, ലോകത്ത് വേറെ ആർക്കില്ലാത്ത കഴിവാ. ഇവിടെ ഇവത്തെ വേറെ കുഞ്ഞു വായിക്കാൻ പറ്റും. ഒരഞ്ച് പൊറോട്ട, രണ്ട് ബീഫ് ഫ്രൈ കിട്ടി നോക്കി, മൂന്ന് എന്നിട്ട് തികച്ചെടുക്കുന്നില്ല. വന്ന് നോക്കിയ ഗ്രോ 14 സി ക്ലാസ് തന്നെ നടക്കാൻ പറ്റില്ല, കാരണം പഞ്ചായത്തിലെ എല്ലാ തീരുമാനങ്ങളും ഇവിടെ വന്ന് പിന്നെ വേറൊരു കാര്യം അറിയാലോ, ഞാൻ ഈ സ്കൂളില് വണ്ണാനുള്ള ഈ
അഡ്മിനിസ്ട്രേറ്റർ. ഞാൻ പറയട്ടെ, ഈ സാറ് വണ്ണാൻ തൊള്ളി അല്ലാതെ അത് കഴിഞ്ഞിട്ടുള്ള സാറ് സാറ് പറയുന്നില്ല. ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കില്ല, സാറത് പറയുന്നില്ല. അത് ആ സാറാ പറയണത്, അത് ഞാൻ പുറത്തു നിന്ന് പഠിച്ചത്. അതുകൊണ്ട് ചില വാക്കുകൾ എനിക്ക് എടുത്തിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് പഠിച്ച ആളാ? അതല്ല, സ്കൂളിൽ നിന്ന് പുറത്തു ചില വാക്കുകൾ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ സാധനം ഞങ്ങൾ എടുക്കാം. ചെറിയ സാധനം എന്നെക്കൊണ്ട് പറ്റില്ല പറയാ. എന്ത് വെയിറ്റ് മൊത്തം എടുക്കാന്ന് പറഞ്ഞു? ഞാനും പറഞ്ഞു എടുക്കാം. ഓക്കെ, വെൽക്കം. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ് സാർ. വെൽക്കം, പോകാം പോകാം. ഞാന് എം എൽ എയുടെ കത്തായിട്ട് വന്ന പുറത്തൊരു ബോക്സ് ഉണ്ട്, അവിടെ ഇടൂ. ഈ എം എൽ എ കത്ത് തന്നെ കൊടുക്കില്ലേ? ആ മോശമാ. അതല്ല, എറണാകുളം എം എൽ എ സിദാസ് എന്ന് പറയുന്നത്. എനിക്ക് ചില വാക്ക്. ഓക്കെ ഓക്കെ, സാർ എന്താണ്, എന്താ, എവിടെ നിന്ന് വരുന്നു? ഞാൻ ശരിക്കും സ്റ്റേറ്റ്സിനാണ്. ഓ ഓക്കെ ഓക്കെ. സാറ് എന്റെ കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടിയാണ്. കുഞ്ഞിന്, കുഞ്ഞിന് എൽ പി ജിയുടെ ആക്വിഷൻ വേണം. എൽ പി ജിയുടെ ആക്വിഷൻ വേണം. ഗ്യാസിന്റെ കണക്ഷൻ അതെടുക്കാറുണ്ടോ? എങ്ങനെയാണ് വേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ പറയൂ. അപ്പൊ നമുക്കത് പൈസയുടെ കാര്യമായിട്ട് നമുക്ക് നോക്കണ്ട, കെട്ട് കിടക്കുന്ന പൈസ. പക്ഷെ ഞങ്ങൾക്ക് പൈസ വേണം, ഒരുപാട് പൈസ ഉണ്ട്. പൈസയുടെ ഒരു വിഷയമില്ല. ഓക്കെ ഓക്കെ, അതിനുവേണ്ടി എത്ര പൈസ വേണമെങ്കിലും മുടക്കാൻ തയ്യാറ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യും, നമുക്ക് അഡ്മിഷൻ കൊടുക്കാം, എത്ര പ്രശ്നമൊന്നുമില്ല. അഡ്മിഷൻ തരണം സാർ, കുട്ടിയെ കാണേണ്ട കാര്യമൊന്നുമില്ല. കൊടുക്കാം കുട്ടി കാണേണ്ട. എം എൽ എ വിളിച്ചു പറഞ്ഞാണോ? എം എൽ എ വിളിച്ചു പറഞ്ഞാൽ എം എൽ എ കണ്ടോ? കുട്ടി എം എൽ എ കാണിക്കാൻ കാണിച്ചോ? കുട്ടി നാട്ടിൽ ഫേമസ് ആണ്, ഭയങ്കര ഫേമസ് ആണ്. ഞാനും കേട്ടോ, കുട്ടി അറിയാം. എനിക്ക് എത്ര പറ്റിയുടെ വൈഫിനെ അറിയാലോ, വൈഫിനെ അറിയാം. ഓക്കെ, വരും വരും. പിന്നെ ഞാൻ പറഞ്ഞതെങ്ങനെ സ്കൂള് പണിക്ക് വട്ടാണോ? വയറുകളൊക്കെ കുട്ടിയും കൂടെ ഗർഭിണിയും കൂടെ ഇവിടെ വരാൻ പണിക്ക് വട്ടാണോ? വയറുകളും കുട്ടിയായിട്ട് അഞ്ചു വർഷമായി, എന്റെ മൂന്ന് മുതൽ അഞ്ചു വയസ്സായി. അതുകൊണ്ട് അന്ന് മുതൽ ഇതുവരെ അവരുടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ആദ്യം ഇതിനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യും, എന്നാൽ അഡ്മിഷൻ ഓക്കെ. അഡ്മിറ്റ് നോക്കുകയാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ ഓക്കെ.